ചിൽഡ്രൻ, നിങ്ങളിപ്പോൾ ബോഡി പാർട്സും അതിലെ ഓർഗൻസും ഒക്കെയാണ് നിങ്ങൾ പഠിച്ചതും പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിക്കാൻ പോകുന്നതും എല്ലാം. അത് ഇന്നൊരു ഫേസും അതിലെ ഓർഗൻസ് എങ്ങനെ ഈസി ആയിട്ട് വരയ്ക്കാമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഇപ്പം ഒരു പ്രാക്ടീസ് സെഷൻ തരികയാണ്. ഈസി ആയിട്ട് വരയ്ക്കാൻ വേണ്ടി ഒരു സി ഷേപ്പ് വരയ്ക്കുക, ഒരു സ്മോൾ സി ഷേപ്പ് ഡൗൺ വേർഡ്സ് വരയ്ക്കുക, അതിന് മുകളിലായിട്ട് വലിയ വലിയ കർവ്ഡ് ലൈൻസ് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ അപ്വേർഡ്സും റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും എല്ലാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ഈസി ആയിട്ട് വരയ്ക്കാൻ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണെന്നറിയാം. അതിനായിട്ട് ഒരു ഈസി മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഒരു സി ഷേപ്പ് അല്ലെങ്കിൽ ഒരു റാ ഷേപ്പ് ഡൗൺ വേർഡ്സ് വരയ്ക്കുക, അതുപോലെ അപ്വേർഡ്സും വരയ്ക്കുക. ഡൗൺ വേർഡ്സ് വരയ്ക്കുക, അപ്വേർഡ്സ് വരയ്ക്കുക, ജോയിൻ ചെയ്യുക. എഗെയിൻ ഡൗൺ വേർഡ്സ് വരയ്ക്കുക, അപ്വേർഡ്സ് വരയ്ക്കുക. ഇങ്ങനെ പലതവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഒരു ഫേസ് എങ്ങനെ വരയ്ക്കാം, ഫേസിലെ ഓർഗൻസ് ഏതെല്ലാം പൊസിഷനിലാണ് വരുന്നത്, ഇത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഈ പിക്ചർ ഞാൻ കാണിക്കുന്നത്. ഓക്കെ, ഒരു റൗണ്ട് ഷേപ്പ്, ഒരു സെമി സർക്കിൾ ഷേപ്പ് ഡൗൺ വേർഡ്സ് വരയ്ക്കുക, അതുപോലെ തന്നെ അപ്വേർഡ്സും വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ് ഷേപ്പ് ആണ് ഇവിടെ കിട്ടിയത് അല്ലേ. ഇനി ഇതിൻ്റെ സെൻറ്റർ പൊസിഷൻ കണ്ടെത്താൻ വേണ്ടി ഒരു പെൻസിൽ ഉപയോഗിച്ച് ഞാൻ അവിടെ നടുക്കൊരു ഒരു ഡോട്ട് ഇടുകയാണ്. അവിടെ നിന്നൊരു ഹൊറിസോണ്ടൽ ലൈൻ, പിന്നെ ഒരു വെർട്ടിക്കൽ ലൈനും വരയ്ക്കുകയാണ്. അപ്പോൾ രണ്ട് ലൈനും ജോയിൻ ചെയ്യുന്നിടത്ത് ആണ് നമുക്ക് ആ സെൻറ്റർ പൊസിഷൻ കിട്ടിയത്. ഓക്കെ, ഇനി ആ ഐസിൻ്റെ ആ ഹൊറിസോണ്ടൽ ലൈനിലാണ് നമ്മൾ ഐസ് ഇയേഴ്സ് ഒക്കെ വരയ്ക്കാൻ പോകുന്നത്, ഇയേഴ്സിൻ്റെ ടോപ്പ് സൈഡൊക്കെ വരയ്ക്കാൻ പോകുന്നത്. അന്നേരം അതിനായിട്ട് ഐസ് വരയ്ക്കാനായിട്ട് രണ്ട് പോയിൻസ് രണ്ട് ഇതേപോലെ ഇട്ടു, അതിനെ രണ്ട് ഐബോളാക്കി. ഓക്കെ, നിങ്ങൾക്ക് അവിടെ രണ്ട് ഐബോൾസ് ആണ് കിട്ടിയത്. ഇനി അതിനെ ഐസാക്കാൻ വേണ്ടി ഞാൻ രണ്ട് ചെറിയ സി ഷേപ്പ് ഇവിടെ കൊടുക്കുകയാണ്. ഇപ്പം ഒരു ഐയുടെ ഷേപ്പ് നിങ്ങൾക്ക്, രണ്ട് ഐസിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഈ രണ്ട് ഐസിൻ്റെ ഇടയിലായിട്ട് ഉള്ള ഒരു സ്പേസ് നോക്കിയാൽ ഒരു ഐയുടെ ഗ്യാപ്പാണ് അവിടെ വരുന്നത് അല്ലേ. ഇനി നോസ് വരയ്ക്കാനായിട്ട് ഹൊറസ് വെർട്ടിക്കൽ ലൈനിൽ ഞാനൊരു ഡോട്ട് ഇടുകയാണ്. അവിടെ ചെറിയൊരു കർവ്ഡ് ലൈൻ അപ്വേർഡ്സ് ചെയ്തു കണ്ടല്ലോ. അതേപോലെ തന്നെ ലിപ്സ് വരയ്ക്കാനായിട്ടും മൗത്ത് വരയ്ക്കാനായിട്ടും പൊസിഷനിൽ ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ ഒരു ഡോട്ട് ഇട്ടു. രണ്ട് സൈഡിലോട്ടും ഓരോ ലൈൻസ്, ചെറിയ ലൈൻസ് കൊണ്ട് അതിനെ ജോയിൻ ചെയ്തു. ഇവിടാണ് നമ്മുടെ മൗത്ത്, ലിപ്സ്, അപ്പർ ലിപ്സ്, പിന്നെ നമ്മുടെ സെൻസ് ഓർഗനായ ടങ്ങൊക്കെ ഇതിനകത്താണ് വരുന്നത് അല്ലേ. അതൊന്നും നമ്മളിപ്പം വരയ്ക്കുന്നില്ല. ഐബ്രോസ്, ഫോർഹെഡ്, ഹെഡ് ഒക്കെ, ഹെഡിൻ്റെ ഹെയർ വരയ്ക്കേണ്ട പൊസിഷനും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പിന്നെ ഇയേഴ്സ് വരയ്ക്കാനായിട്ട് നിങ്ങളുടെ ഐസിൻ്റെ സൈഡിലോട്ട് ടച്ച് ചെയ്താൽ മതി ഇയേഴ്സിൻ്റെ പൊസിഷൻ. ടോപ്പ് സൈഡ് ഐസിൻ്റെ സൈഡിലും നോസിൻ്റെ സൈഡിലായിട്ട് ഇയേഴ്സിൻ്റെ ബോട്ടം സൈഡും വരും. നെക്ക് വരയ്ക്കാനായിട്ട് രണ്ട് ചെറിയ ലൈൻസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടില്ലേ.
the head, eyes, nose, lips, ears, ഒക്കെ നമ്മൾ വരച്ചു കഴിഞ്ഞു അല്ലേ. ഷോൾഡേഴ്സ്, ഷോൾഡേഴ്സ് വരയ്ക്കാനായിട്ട് രണ്ട് ചെറിയ കർവ്ഡ് ലൈൻ കൊണ്ട് ജോയിൻ ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സെൻസ് ഓർഗൻസ് ആയിട്ടുള്ള 5 ഓർഗൻസ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ഫേസിലൊന്ന് ടച്ച് ചെയ്ത സ്കിന്നാണ് അല്ലേ, സ്കിന്, ഐസ്, നോസ്, മൗത്ത്, മൗത്തിൽ ടങ്ങ്, ടങ്ങ് നമ്മളിപ്പം വരച്ചിട്ടില്ല, ഇയേഴ്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റി. ടങ് ഒഴിച്ച് ബാക്കിയുള്ള സെൻസ് ഓർഗൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും അല്ലേ. അന്നേരം നിങ്ങളിതെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, കർവ്ഡ് ലൈൻസും ഒക്കെ വരച്ച് ഷേപ്സും ഒക്കെ വരച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യണം, ഫേസ് വരയ്ക്കാനും പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.